ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ആണ്. അത് നമ്മളൊരു പ്രോ ബ്രൗൺ പ്രീസെറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നും പ്രീസെറ്റുകൾ കിട്ടാൻ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ പ്രീസെറ്റിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പാസ്വേഡ് ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബിഫോറും ആഫ്റ്റർ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് ലൈറ്റ് ടൂൾ ഒന്ന് എടുക്കുക. ലൈറ്റ് ടൂളിൽ എക്സ്പോഷർ എടുത്തിരിക്കുന്നത് -0.25 ആണ്. -0.25 എന്നിട്ട് അതിൻ്റെ ഹൈലൈറ്റ് ഒരു -30 ആക്കുക. -30 എന്നിട്ട് അതിൻ്റെ ഷാഡോസ് ഒരു 65 ആക്കുക. 65 വൈറ്റ്സ് ഒരു -43 ആക്കുക. 43 എന്നിട്ട് അതിൻ്റെ ബ്ലാക്ക്സ് ഒരു -14 ആക്കുക. 14 ഒന്നുകൂടെ പറയാം, എക്സ്പോഷർ ഒരു -0.25, ഹൈലൈറ്റ് -30, ഷാഡോസ് 65, പിന്നെ വൈറ്റ്സ് -43, ബ്ലാക്ക്സ് -14. പിന്നെ അതിനുശേഷം കർവ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ വൈറ്റിൻ്റെ കർവ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം റെഡ് കളർ കർവ് എടുക്കുക. അത് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഡൺ കൊടുക്കുക. അടുത്ത് നമ്മൾ കളർ ടൂൾ ഓപ്പൺ ചെയ്യുക. അതിൽ ടെമ്പറേച്ചർ എടുക്കുക ആദ്യം. അതൊരു -6 ആക്കാം. ടെമ്പറേച്ചർ -6, ടിൻറ്റ് 6 ആക്കുക, +6, വൈബ്രൻസ് ഒരു 50 ആക്കുക, 50, പിന്നെ അതിൻ്റെ സാറ്റുറേഷൻ -18 ആക്കുക. ടെമ്പറേച്ചർ -6, ടിൻറ്റ് 6, +6, വൈബ്രൻസ് ഒരു 50, സാറ്റുറേഷൻ ഒരു -18 ആക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കളർ മിക്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. റെഡ് കളറിൻ്റെ ഹ്യൂ ഒരു -53 ആക്കുക, -53, എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ ഒരു -43 ആക്കുക, -43, ലൂമിനൻസ് ഒരു -35 ആക്കുക, -35. അടുത്തത് ഓറഞ്ച് കളർ എടുക്കുക. അതിലെ ഹ്യൂ ഒരു +13 ആക്കുക, 13, സാറ്റുറേഷൻ ഒരു -22 ആക്കുക, -22, എന്നിട്ട് അതിൻ്റെ ലൂമിനൻസ് ഒരു -5 ആക്കുക, -5. ഓക്കെ, അടുത്ത യെല്ലോ കളർ എടുക്കുക. അതിൻ്റെ ഹ്യൂ ഒരു -63 ആക്കുക. അതിൻ്റെ സാറ്റുറേഷൻ ഒരു -8 ആക്കുക. പിന്നെ ലൂമൻസ് ഒരു 7 ആക്കുക. ഹ്യൂവ് -63, സാറ്റുറേഷൻ -8, ലൂമിനൻസ് 7. അടുത്തത് ഗ്രീൻ കളർ എടുക്കുക. അതിൻ്റെ ഹ്യൂ ഒരു -71 ആക്കുക, -71, സാറ്റുറേഷൻ -100 ആക്കുക. ഹ്യൂവ് -71, സാറ്റുറേഷൻ 100. അടുത്ത സ്കൈ ബ്ലൂ കളർ എടുക്കുക. അതിൻ്റെ ഹ്യൂ ഒരു 70 ആക്കുക, 70, പിന്നെ അതിൻ്റെ സാറ്റുറേഷൻ ഒരു -100 ആക്കുക, -100, ലൂമൻസ് ഒരു -90 ആക്കുക. ഹ്യൂ 70, സാറ്റുറേഷൻ -100, ലൂമൻസ് -90. അടുത്തത് ബ്ലൂ കളർ എടുക്കുക. അതിലെ സാറ്റുറേഷൻ ലൂമൻസ് ആണ് എടുക്കുന്നത്. സാറ്റുറേഷൻ ഒരു -33 ആക്കുക, -33, അതിൻ്റെ ലൂമൻസ് ഒരു 23 ആക്കുക. അപ്പോൾ സാറ്റുറേഷൻ -33, ലൂമൻസ് 23. ഓക്കെ, ഇപ്പോൾ ഇത്രയും ബ്ലൂ കളറുകൾ ചെയ്തിട്ടൊന്ന് ഡൺ കൊടുക്കാം. അടുത്ത കളറിൽ തന്നെ നമുക്ക് കളർ ഗ്രേഡിംഗ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൽ ഷാഡോസിൻ്റെ ഹ്യൂ എടുത്തിരിക്കുന്നത് 165 ആണ്. അതിൻ്റെ സാറ്റുറേഷൻ 2 എടുത്തിരിക്കുന്നത്. ഹ്യൂവ് 165 ഇവിടെ സെറ്റ് ചെയ്താൽ മതി.
ഹ്യൂ 125 സാച്ചുറേഷൻ 2 ഇത് ഷാഡോസിൻ്റെ ആണ് അടുത്ത് നമുക്ക് ഹൈലൈറ്റ് എടുക്കാം അതിൽ അതിൻ്റെ ഹ്യൂ ഒരു 93 ആക്കുക 93 സാച്ചുറേഷൻ ഒരു 3 ആക്കുക 3 ഹ്യൂവ് 93 പിന്നെ അതിൻ്റെ സാച്ചുറേഷൻ 3 ആക്കുക എന്നിട്ട് ഡൺ കൊടുക്കുക അടുത്ത എഫക്റ്റ് ടൂൾ ഓപ്പൺ ചെയ്യുക അതിൽ ക്ലാരിറ്റി എടുക്കുക ക്ലാരിറ്റി ഒരു 21 ആക്കുക 21 ഡിഹേസ് 11 ആക്കുക ഡിഹേസ് 11 വിനിയറ്റ് ഒരു -38 ആക്കുക -38 മിഡ് പോയിൻ്റ് ഒരു 20 ആക്കുക 20 ഫെതർ ഒരു 81 ആക്കുക പിന്നെ റൗണ്ട്നെസ് ഒരു 29 ആക്കുക ഒന്നുകൂടെ പറയാം ക്ലാരിറ്റി 21 ഡിഹേസ് 11 വിനിയറ്റ് -38 മിഡ് പോയിൻ്റ് 20 ഫെതർ 81 റൗണ്ട്നെസ് 29 ആക്കുക എന്നിട്ട് അടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് ടൂൾ ഓപ്പൺ ചെയ്യാം ഒരു ഷാർപ്പനിങ് എടുക്കുക അതൊരു 44 ആക്കുക ഷാർപ്പനിങ് 44 പിന്നെ നോയ്സ് റിഡക്ഷൻ ഒരു 8 ആക്കുക നോയ്സ് റിഡക്ഷൻ 8 ആക്കുക റേഡിയസ് ഒരു 0.80 ആക്കുക ഓക്കെ എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒപ്റ്റിക്സ് ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിൽ റിമൂവ് ക്രോമാറ്റിക് ആബ്രേഷൻ ഒന്ന് ഓൺ ആക്കി ഇടുക എനേബിൾ ചെയ്തിടുക ഓക്കെ ഗൈസ് ഇത്രയേ ഉള്ളൂ പ്രീസെറ്റിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നമുക്കിത് എങ്ങനെ വേറെ ഫോട്ടോയിലോട്ട് പേസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അതിനെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിലിട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കണം ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ നമുക്ക് കോപ്പി സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് പേസ്റ്റ് ഉള്ള ഏത് ഫോട്ടോയാണോ അതെടുക്കുക അതിൻ്റെ സൈഡിലിട്ട് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സെറ്റിങ്സ് കൊടുക്കുമ്പോൾ നമ്മൾ പേസ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഈ പ്രീസെറ്റ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു പിന്നെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇനി എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് ടൂൾ ഇതുപോലത്തെ എഡിറ്റിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടുത്തൊരു അടിപൊളി പ്രീസെറ്റ് ആയിട്ട് അടുത്തൊരു അടിപൊളി എഡിറ്റിംഗ് ആയിട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ